വെൽക്കം ബാക്ക് അനിമേഷൻ ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്ലാറ്റ് ടമ്മി, എപ്പോഴും കുറച്ച് ബ്ലോട്ടിംഗ് അല്ലാത്ത ഒരു ഫ്ലാറ്റ് ടമ്മി കിട്ടാനായിട്ട് ഞാൻ കഴിക്കുന്ന മൂന്ന് കാര്യങ്ങള്, പിന്നെ വെയിറ്റ് ലോസിന്റെ അപ്ഡേറ്റും കൂടി ഉണ്ട്. അപ്പോ രണ്ട് കേൾക്കുന്നതിലുള്ളവർക്ക് രണ്ടും കേൾക്കാം. ആദ്യത്തെ കാര്യത്തിന് വേണ്ടി വന്നവർക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് ആദ്യത്തെ പാട്ട് മാത്രം കേട്ടാൽ മതി. ഓക്കെ, നമ്മുടെ വയറ് 36 ഇഞ്ചാണെങ്കിൽ അതിൽ 1 ഇഞ്ച് ബ്ലോട്ടിംഗ് കൊണ്ട് വന്നായിരിക്കും. അപ്പൊ ഈ ബ്ലോട്ടിംഗ് മാറാനായിട്ടുള്ള ബെസ്റ്റ് ഒരാൾ എന്ന് പറയുന്നത് ജിഞ്ചർ ടീ ആണ്. അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാം, അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ജിഞ്ചർ ശരിക്കും നമ്മുടെ വയറിലെ ബ്ലോട്ടിംഗ് ശരിക്കും കുറയ്ക്കും. ഒരു ഇപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോവാണെങ്കിൽ ഒരു രാവിലെ തന്നെ ഒരു ജിഞ്ചർ ടീ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 മുതൽ 1.5 ഇഞ്ച് വയറ് എന്തായാലും കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആകും കേട്ടോ. കംപ്ലീറ്റ്ലി അല്ല, 1.5 ഇഞ്ച് ഫ്ലാറ്റ് ആകും. ഈ രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ഗ്രീൻ കോഫിയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എപ്പോഴും പറയായിരുന്നു, ചേച്ചി ഗ്രീൻ കോഫിനെ പറ്റി ഒരു വീഡിയോ ഇടുന്നുള്ളത്. ഗ്രീൻ കോഫിനെ തന്നെ മാത്രമായിട്ട് എങ്ങനെ വീഡിയോ ഇടുന്നത് ഞാൻ വിചാരിച്ചു. അപ്പൊ ഇതിൽ ഉൾപ്പെടുത്താണ് ഗ്രീൻ കോഫി. നമ്മള് ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇപ്പൊ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. ലിങ്ക് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചിലവരൊന്നും ലിങ്ക് ഇടാൻ പറ്റുന്നില്ല. അപ്പോ ഗ്രീൻ കോഫി ഒരു 11:30 ഞാൻ കുടിക്കും. ഇടയ്ക്ക് ഗ്രീൻ കോഫി, ഗ്രീൻ ടീ അങ്ങനെ മാറിയിട്ടാണ് ഞാൻ കുടിക്കുന്നത്. അപ്പൊ ഈ ഗ്രീൻ കോഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ടീ പോലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇത് തന്നെയാണ് കേട്ടോ. അതായത് കോഫി ബീൻ ഗ്രീൻ, അതായത് പച്ചയോടെ തന്നെ പൊടിച്ചിട്ടുണ്ടാക്കുന്ന തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ശരിക്കും ഇൻസുലിൻ സ്പൈക്ക് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു വണ്ണം വെക്കുന്നതിൻ്റെ മെയിൻ ഒരു കാരണം. അപ്പോൾ ആ ഒരു ശരിക്കും ഇൻസുലിൻ സ്പൈക്കിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഗ്രീൻ കോഫി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണ്, നമ്മൾ ഗ്രീൻ കോഫി കുടിക്കുമ്പോഴേക്കും നമുക്ക് വിശപ്പൊന്നും നന്നായിട്ട് ഒരു വയർ നിറഞ്ഞൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. സോ അതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ടേക്ക് വലിച്ചു വരി തിന്നാനുള്ള ആ ഒരു എന്താ പറയുക ത്വര ഉണ്ടല്ലോ, ത്വര, അത് കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റാൻ പറ്റും. അതൊരു ഗ്രീൻ കോഫി തരണം, ഗ്രീൻ ടീനേക്കാളും ഗ്രീൻ കോഫി അത് നന്നായിട്ട് തരും. സോ നമുക്ക് ഫുഡ് അധികം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി നന്നായിട്ട് കൺട്രോൾ ചെയ്യും. അപ്പൊ അത് ശരിക്കും നമ്മുടെ എന്താണ് നോർമലി എന്താണ് നമ്മുടെ കിച്ചനാണ് നമ്മുടെ വയറെന്ന് പറയും. നമ്മുടെ കിച്ചണിൽ എന്തുണ്ടാക്കണോ അത് നമ്മുടെ വയറിൽ കാണാമെന്ന് പറയും. സോ അതുകൊണ്ട് തിന്നുന്നത് നന്നായിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പൊ അത് ശരിക്കും ഒരു ഫ്ലാറ്റ് ടമ്മിനെ നന്നായിട്ട് എന്താ പറയുക അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ ഒരുപാട് ഫുഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വയറിങ്ങനെ ചാടത്തില്ലേ. സോ ഒരു ഫുഡ് ഇൻടേക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഗ്രീൻ കോഫി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി മൂന്നാമത്തെ ആള് എന്താണെന്നറിയാമോ, നമ്മുടെ വെളുത്തുള്ളിയാണ്. ഈ വെളുത്തുള്ളി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് മുതലേ കഴിക്കാറുള്ള ഒരു സാധനമാണ് കേട്ടോ. അധികം ഒന്നുമില്ല, ഒരു പീസ്. ഓക്കെ, ഒറ്റ പീസ് വെളുത്തുള്ളി അങ്ങനെ കുഞ്ചുമ്മ ചതക്കാന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കും. അത്ര തന്നെ കഴിച്ചിട്ട് വെള്ളം കുടിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ വെളുത്തുള്ളി നമ്മുടെ ഫാറ്റ്, ശരിക്കും എന്താ പറയുന്നത് നമ്മുടെ വെയിൻസിലും ഒക്കെ ഉണ്ടാകുന്ന ഫാറ്റ് ഡെപ്പോസിറ്റിനെ ശരിക്കും കൺട്രോൾ ചെയ്യുന്നതാണ് പറയുന്നത്. കൊളസ്ട്രോളിനെ നല്ല രീതിയിൽ ഈ വെളുത്തുള്ളിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നന്നായിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ശരിക്കും നന്നായിട്ട് എന്താ പറയുന്നത് കംപ്ലീറ്റ്ലി ക്ലെയർ ചെയ്യാനായിട്ട് വെളുത്തുള്ളിക്ക് പറ്റും. സോ നല്ലൊരു വെയിറ്റ് ലോസിനും നമ്മുടെ ഒരു ടമ്മി ലോസിനും ശരിക്കും നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് വേണം. ശരിക്കും അത്രയും ഒരു ഡൈജഷൻ നടക്കുകയാണെങ്കിൽ മാത്രമാണ് ശരിക്കും നമ്മുടെ ഒരു കംപ്ലീറ്റ് ഫങ്ഷൻ നന്നായിട്ട് നടക്കുകയുള്ളൂ. സോ ഈ മൂന്നാമത്തെ കാര്യം വെളുത്തുള്ളി ഞാൻ എൻ്റെ ഡെയിലി ഇൻടേക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാത്രി മിക്കപ്പോഴും കിടക്കുന്ന സമയത്താണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാൻ കഴിക്കാറുണ്ട്. ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെളുത്തുള്ളി തേനിട്ട് കഴിക്കുന്നവരുണ്ടാവും. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ കഴിക്കാൻ കേട്ടോ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഒരു ഡെയിലി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, മെയിൻലി ഇങ്ങനത്തെ ഒരു മോട്ടിവ് വെച്ചിട്ട്. ഇനി നമ്മളെ സെക്കൻഡ് പാർട്ടാണ് വെയിറ്റ് ലോസിന്റെ അപ്ഡേറ്റ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു ഡയറ്റ് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ഡേയ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. വർക്കൗട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് എന്താ പറയുന്നത് ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പൊ ആ ചേഞ്ച് ചെയ്യുമ്പോൾ ചെയ്യാനുള്ള വർക്കൗട്ടിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ ഒട്ടും എന്താ പറയുന്നത് ഒട്ടും മടുക്കാതെ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും സൈഡ് എഫക്റ്റ് ചോദിക്കും. സൈഡ് എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ആയിട്ട് എന്ത് വെച്ചാലും സൈഡ് എഫക്റ്റ് ആണ്. ഇപ്പം നമ്മൾ എക്സസൈസ് ആയിട്ട് ചോറ് നല്ല മെലന്ത് വെച്ചാലും സൈഡ് എഫക്റ്റ് വരും. അപ്പോൾ ഒന്നോ രണ്ടോ കപ്പ് ഗ്രീൻ കോഫി ഡെയിലി നമ്മൾ കുടിക്കുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. ഈവൻ വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരല്ലി വെളുത്തുള്ളി നമ്മൾ ഡെയിലി കഴിക്കുന്നതുകൊണ്ട് നോ പ്രോബ്ലം കേട്ടോ. അതുപോലെ തന്നെയാണ് എന്ത് ജിഞ്ചർ ടീയും. ഓക്കെ, സോ ഇപ്പൊ എല്ലാ ദിവസവും ജിഞ്ചർ ടീയും ഗ്രീൻ കോഫിയും അങ്ങനെ കുടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾക്ക് മാറിയിട്ട് കുടിക്കാം. ഓക്കെ, അങ്ങനെ എടുക്കാനാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഈ വെയിറ്റ് ലോസ് അപ്ഡേറ്റ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വർക്കൗട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കൂടി ഒരു ലെവലുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ അതിനുള്ള 3-4 വർക്കൗട്ടിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ അത് നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു വെയിറ്റ് ലോസ് ഇങ്ങനെ തന്നെ പോട്ടെ. നമുക്ക് ക്വാറന്റൈൻ കഴിയുമ്പോൾ എന്റെ ഒരു വെയിറ്റ് ലോസ് അപ്ഡേറ്റും കൊണ്ട് ഞാൻ എന്തായാലും വരാം. ഓക്കെ, വെയിറ്റ് ലോസ് അല്ല ഫാറ്റ് ലോസ് അപ്ഡേറ്റ് ആയിട്ട്. ഓക്കെ,
അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.